ഹലോ, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു ഈസി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഈ ബിരിയാണി ഞാൻ വാഴയിലയിലാണ് ദം ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് നെയ്യും എണ്ണയും കൂടി ഒഴിച്ചിട്ട് സവാള ഫ്രൈ ചെയ്തെടുത്തിരുന്നു. കുറച്ച് കാഷ്യൂ മുന്തിരിയും കൂടിയും ഫ്രൈ ചെയ്തെടുത്തിരുന്നു. നിർബന്ധമൊന്നുമല്ല, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ആ സെയിം എണ്ണയിൽക്ക് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും അരച്ചതും കൂടിയും ചേർത്ത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് വേവുന്നൊരു സീ ഫുഡ് കൂടിയാണ് ചെമ്മീൻ. അപ്പോൾ അധികം നേരം ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനൊരു ഏകദേശം 1/2 കിലോ ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഇനി ആ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സവാള ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിരുന്നു, പക്ഷെ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. സോ നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കാവാനായിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ആഡ് ചെയ്തിരുന്നു. പിന്നെ ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്തിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മുളക് പൊടി ഇട്ടിരുന്നു. ഇനി എല്ലാം മിക്സ് ചെയ്ത് ആ മസാലകളുടെ ഒക്കെ ഒരു കുത്ത് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഈ ടൈമിൽ ഉപ്പോ കുരുമുളകോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ കുക്കായതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ തൈരും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മളുടെ ഫൈനൽ സ്റ്റേജ് ആണ്. ലാസ്റ്റ് ചെമ്മീനും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഗീ ആഡ് ചെയ്യാം. നെയ് ചൂടായതിനു ശേഷം 3-4 ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, സാജീരകം ഇതൊക്കെ കൂടിയിട്ട് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഞാനൊരു കുറച്ച് സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. സോ 6 കപ്പ് വെള്ളം അളന്നെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഊറ്റി വെച്ച അരിയും കൂടി ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. സോ നമ്മളുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഗീ ആഡ് ചെയ്യേണ്ടവർക്ക് എക്സ്ട്രാ ഗീ ആഡ് ചെയ്യാം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഴലയിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. സോ ഒരു വാഴല എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കാം. ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് വാട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ദം ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഫസ്റ്റ് ആഡ് ചെയ്യാം. നമുക്കിനി മസാലയുടെ മുകളിലായിട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളകും ഗരം മസാലയും, പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കിസ്മിസും കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നു. സോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോ ഇതുപോലെ വാഴയിലെ പൊതിഞ്ഞിട്ട് ഞാൻ മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് നമുക്ക് മൂന്ന് പൊതി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാഴയിലയിൽ ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസും കൊടുക്കുക. താങ്ക് യു.